നടൻ വിനായകനെതിരെ ലൈംഗികാരോപണവുമായി യുവതി രംഗത്ത്. ഫോണിലൂടെ നടൻ ലൈംഗിക ചുവയോടെ സംസാരിച്ചെന്നാണ് ആരോപണം. മൃദുലാദേവി ശശിധരൻ എന്ന ദളിത് ആക്ടിവിസ്റ്റ് കൂടിയായ യുവതിയാണ് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. സ്ത്രീ ശരീരം ഉപഭോഗ വസ്തുവായി കണക്കാക്കിയ വിനായകനൊപ്പമല്ല, ജാതിയുമായി ആക്രമിക്കപ്പെട്ട വിനായകനൊപ്പം മാത്രം എന്ന് യുവതി ഫേസ്ബുക്കിൽ കുറിച്ചു. നടിക്കൊപ്പം നിലകൊണ്ട വിനായകനോട് ബഹുമാനമായിരുന്നു. എന്നാൽ യഥാർത്ഥ ജീവിതത്തിൽ അദ്ദേഹം സ്ത്രീ വിരുദ്ധത കാണിച്ചത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. പരിപാടിക്ക് വിളിച്ച എന്നോട് കൂടെ കിടക്കാമോ എന്നും നിന്റെ അമ്മയെ കൂടി എനിക്ക് വേണമെന്നും പറഞ്ഞ വിനായകനോട് യാതൊരു ബഹുമാനവുമില്ല. കോൾ റെക്കോർഡർ സൂക്ഷിച്ചിട്ടുണ്ട്, തൊട്ടപ്പം കാണും. ക്യാമ്പയിനിൽ സജീവമായി ഉണ്ടാവും. അദ്ദേഹത്തെ ജാതിയുമായി അധിക്ഷേപിച്ചതിനെ അപലപിക്കുന്നു. അത്തരം ജാതി അധിക്ഷേപങ്ങൾക്കെതിരെ എപ്പോഴും നിലകൊള്ളുന്നതിനാൽ വിനായകൻ ജാതീയമായോ വംശീയമായോ അധിക്ഷേപിക്കപ്പെടുന്നത് ശക്തമായി എതിർക്കുന്നു. സ്ത്രീ ശരീരം ഉപഭോഗ വസ്തുവായി കണക്കാക്കിയ വിനായകനൊപ്പമല്ല, ജാതീയമായി ആക്രമിക്കപ്പെട്ട വിനായകനൊപ്പം മാത്രം. ഈ വിഷയത്തിൽ കൂടുതലൊന്നും പറയാനില്ലാത്തതിനാൽ മെസ്സഞ്ചർ, ഫോൺ എന്നിവയിൽ കൂടി കൂടുതൽ അന്വേഷണങ്ങൾ ഉണ്ടാകാതിരിക്കുമല്ലോ എന്നും യുവതി ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു. മൃദുലാദേവി ശശിധരന്റെ പോസ്റ്റിന് പിന്തുണയുമായി നിരവധി പേർ രംഗത്തെത്തി. മൃദുലാദേവി ശശിധരന്റെ പോസ്റ്റ് ഷെയർ ചെയ്ത മനുഷ്യാവകാശ പ്രവർത്തക രേഖാരാജ് വിനായകൻ സ്വയം പരിഷ്കരിക്കുകയും മാപ്പ് പറയുകയും ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. വിനായകൻ തെറി വിളിക്കുന്ന ഓഡിയോ കേട്ട അനുഭവം മനുഷ്യാവകാശ പ്രവർത്തക കൂടിയായ അമ്മൂദീപയും പങ്കുവെക്കുന്നു. കുട്ടികളുടെ ക്യാമ്പിലേക്ക് ക്ഷണിച്ച തന്നോട് ലൈംഗിക ചുവയോടെ സംസാരിച്ചതായി മനുഷ്യാവകാശ പ്രവർത്തകൻ ദിനുവയിൽ പറയുന്നു. മൃദുലാദേവിക്ക് ഐക്യദാർഢ്യവുമായി സൈബറിടത്തിൽ നിരവധി പേരാണ് രംഗത്ത് വരുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ വിനായകൻ നടത്തിയ അഭിപ്രായ പ്രകടനത്തെ വിമർശിച്ച് നടനെതിരെ വംശീയ ആക്രമണങ്ങൾ നടന്നിരുന്നു. താനൊരു ഇടതുപക്ഷ സഹയാത്രികനാണ്, അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് ഫലം തന്നെ ഞെട്ടിച്ചു. എന്താണ് സംഭവിച്ചെന്ന് ജനം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇടതുപക്ഷത്തിന്റെ തകർച്ച ആശങ്കപ്പെടുത്തുന്നതാണ്. BJP മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം കേരളത്തിലെ ജനത തള്ളിക്കളഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും വിനായകൻ പറഞ്ഞു. തനിക്ക് വ്യക്തമായ രാഷ്ട്രീയ നിലപാടുകൾ ഉണ്ടെന്നും എന്നാൽ രാഷ്ട്രീയം തൊഴിലാക്കാനില്ലെന്നും വിനായകൻ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. വിനായകന് പിന്തുണയുമായി നിരവധി പേർ സാമൂഹ്യ മാധ്യമങ്ങൾ രംഗത്ത് വന്നു. പ്രധാനമായും BJP അനുഭാവികൾ വിനായകന്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ വ്യാപകമായി സൈബർ ആക്രമണം നടത്തി. ഇതിന് പിന്നാലെയാണ് 2.25 ലക്ഷത്തോളം ലൈക്കുള്ള തന്റെ പേജിന്റെ പ്രൊഫൈൽ ചിത്രവും കവർ ഇമേജും മാറ്റി വിനായകൻ പ്രതികരിച്ചത്. പ്രൊഫൈൽ ചിത്രം കാളിയും കവർ ചിത്രം അയ്യപ്പനുമാണ് ഇപ്പോൾ. ഇത് വിനായകൻ തനിക്കെതിരെ സൈബർ ആക്രമണം നടത്തിയവർക്ക് നൽകിയ മറുപടി എന്നാണ് സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്നത്. അയ്യങ്കാളി അനുസ്മരിപ്പിക്കുന്നതാണ് വിനായകന്റെ ഫേസ്ബുക്ക് പ്രതിരോധമെന്നും താരത്തിന്റെ ആരാധകർ വിലയിരുത്തുന്നു. You are watching me on metromatney.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.